അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ശ്യാമിൻ്റെ ബൈക്കിന് മുന്നിലേക്ക് ഒരു പജീറോ വട്ടം തിരിഞ്ഞ് വന്നു. അതിവേഗത്തിലായിരുന്നു അതിൻ്റെ വരവ്. പെട്ടെന്ന് ശ്യാം ബ്രേക്ക് പിടിച്ചു. പക്ഷേ ബുള്ളറ്റ് റോഡിലൂടെ തന്നെ ഉരഞ്ഞു ചെന്ന് പജീറോയുടെ മുന്നിൽ തന്നെ ഇടിച്ചു. ശ്യാം കാൽകുത്തിക്കൊണ്ട് ബുള്ളറ്റ് ചരിച്ചു നിർത്തി. സോണിയ റോഡിലേക്ക് വീണുപോയി. ഒരു നിമിഷം ആളുകളെല്ലാം സ്തംഭിച്ചു പോയി. വലിയൊരു ആക്സിഡൻ്റ് നടന്നേനെ, പക്ഷേ അത് സംഭവിച്ചില്ല. ശ്യാം അങ്ങനെ നിന്നുകൊണ്ട് തന്നെ പജീറോ ഓടിച്ചയാളെ നോക്കി. മുടി വളർത്തി മുകളിലേക്ക് കെട്ടിവെച്ച ഒരാൾ. അയാളുടെ പുറകിലെ സീറ്റിൽ വേറെയും ആളുകളുണ്ടെന്ന് അവന് മനസ്സിലായി. ബുള്ളറ്റ് നിർത്തി ഒരു സൈഡിൽ വെച്ചിട്ട് കൈയൊന്ന് കറക്കിക്കൊണ്ട് സോണിയെ നോക്കി. സോണിയ റോഡിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് ശ്യാമിനെ നോക്കി. ശ്യാം കണ്ണടച്ച് കാണിച്ചു. സോണിയ വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു. പജീറോയുടെ ഡോർ തുറന്നുകൊണ്ട് ഒരാൾ പുറത്തേക്കിറങ്ങി. അയാളുടെ ദേഹത്ത് നിറയെ പച്ച കുത്തിയിരുന്നു. സോണിയ അയാളോട് ചോദിച്ചു, റോങ് സൈഡ് എന്തിനാണോ വന്ന് കയറിയത്? തനിക്ക് കണ്ണില്ലേ? അയാൾ അവളെ കൗതുകം നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് നോക്കി. ഓ, ആരാണിത്? ഹണി റോസോ? ഒടുക്കത്തെ ഗ്ലാമർ. എടാ ദീവൻ, നീ ഒന്ന് വന്നേ. ഇതുവരെ കാണാത്ത ഒരു താരം, അയാൾ വിളിച്ചു പറഞ്ഞു. പജീറോയുടെ ബാക്ക് ഡോർ തുറന്നുകൊണ്ട് രണ്ടാളുകൾ കൂടി ഇറങ്ങി. അവർ റോഡിൽ നിൽക്കുന്ന സോണിയെ കണ്ടുകൊണ്ട് പറഞ്ഞു, ശേ, ഒന്നും സംഭവിച്ചില്ല. അല്ലെങ്കിൽ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമായിരുന്നു. ജസ്റ്റ് മിസ്. അവിടെ നിന്ന് പുറകെ വന്നിട്ട് ഇവിടെ വെച്ച് മിസ്സായല്ലോ. അയാളൊരു വഷളം ചിരിച്ചിരിച്ചു. ശ്യാം റോഡിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, അപ്പോൾ ചേട്ടന്മാർ നമ്മളെ പിന്തുടർന്ന് വന്ന് മുട്ടിക്കളിച്ചതാണല്ലേ. കൊള്ളാം. ശ്യാം തിരിഞ്ഞു ശ്രീപത്മനാഭ ക്ഷേത്രത്തിലേക്ക് തിരികെ കൈകുപ്പിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ ഭഗവാനെ, ഇനി തൽക്കാലം അങ്ങോട്ട് വരുന്നില്ല, അനുഗ്രഹിക്കണേ. ശ്യാം കണ്ണുകൾ ഒരു നിമിഷം അടച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് തിരിഞ്ഞു തൻ്റെ ഉൾക്കൈ ഒന്നുകൂടി മടക്കി വെച്ചുകൊണ്ട് പറഞ്ഞു, ചേട്ടന്മാരെ, ഇപ്പം നടന്നതടക്കം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഒരുപാട് ജോലിയുണ്ട്, ഉപദ്രവിക്കരുത് പ്ലീസ്. അത് കേട്ട് കാറോടിച്ചയാൾ മുന്നോട്ട് വന്നുകൊണ്ട് ശ്യാമിൻ്റെ അടുത്ത് വന്ന് നിന്നു. അയാളുടെ അടുത്ത് നിന്ന് കഞ്ചാവിൻ്റെ രൂക്ഷഗന്ധം വരുന്നുണ്ടായിരുന്നു. അതേ കെട്ടി, നുമ്മ എറണാകുളം ടീമാണ്. ഇവിടെ നമ്മുടെ ചങ്ക് ദീപൻ്റെ അടുത്ത് വന്നതാണ്. നിങ്ങൾക്ക് തിരക്കാണ്, ജോലിയുണ്ടെങ്കിൽ പൊക്കോ. പക്ഷേ ഈ കിളി ഇവിടെ നിൽക്കട്ടെ, രണ്ട് ദിവസം കഴിഞ്ഞ് വിട്ടേക്കാം. എന്താ? സോണിയെ നോക്കി അയാൾ പറഞ്ഞു. ശ്യാമിൻ്റെ കണ്ണുകൾ ചെറുതായി, കൈകൾ തരിച്ചു വന്നു. പക്ഷെ സ്വയം അവൻ നിയന്ത്രിച്ചു നിന്നു. തങ്ങൾ വന്നത് എന്തിനാണെന്ന് ഇവിടുത്തെ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രഹസ്യമായിരിക്കണമെന്ന് ഹഷിം സാർ പറഞ്ഞിരിക്കുന്നു. ശ്യാമെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേ എൻ്റെ ചേട്ടാ, ഈ പെണ്ണ് മുഴുവൻ മേക്കപ്പാണെന്നേ. ഒരു മഴ പെയ്താൽ അറിയാം ഇവളുടെ ഗ്ലാമർ. അവൻ്റെ സംസാരം കേട്ടപ്പോൾ സോണിയ ഇളക്ക് കൈ കൊടുത്തുകൊണ്ട് ചിരിച്ചുപോയി. പെട്ടെന്ന് ദീപം വന്ന് സോണിയയുടെ കയ്യിൽ പിടിച്ചു. സോണിയ തീവാറുന്ന കണ്ണുകൾ കൊണ്ട് അയാളെ നോക്കി. അടുത്ത നിമിഷം അവളുടെ വലതുകാൽ അയാളുടെ തലയ്ക്ക് പുറകിൽ ശക്തിയായി പതിച്ചു. അവളുടെ കയ്യിലെ പിടിവിട്ട് പജീറയുടെ ബോണറ്റിലേക്ക് ഒരു ഞരക്കത്തോടെ അയാൾ വീണു. പജീറയെ ഒന്ന് ഇളകിയാടി. സോണിയ അയാൾ പിടിച്ച കൈ തൻ്റെ പാൻസിൽ ഉരസിക്കൊണ്ട് മറ്റുള്ളവരെ നോക്കി. ശ്യാമിൻ്റെ അടുത്ത് നിന്നയാൾ ഒന്ന് ഞെട്ടിപ്പോയി. ഓഹ്, എന്തൊരടിയാണ് അവൾ അടിച്ചത്. ഹോ, അയാൾ ദീപനെ നോക്കി. ദീപൻ ബോണറ്റിൽ നിന്ന് ഊർന്ന് റോഡിലിരിക്കുന്നു. എടീ, അയാൾ അലറിക്കൊണ്ട് സോണിയയ്ക്ക് നേരെ കുതിച്ചു വന്നു. സോണിയ മുന്നോട്ട് കുതിച്ചു. എന്നിട്ട് പജീറോയുടെ ബോണറ്റിൽ ചവിട്ടിത്തിരിഞ്ഞുകൊണ്ട് ഉയർന്നു ചാടി കാൽമുട്ടുമടക്കി അയാളുടെ നെഞ്ചത്ത് തന്നെ ഇടിച്ചു. വലിയൊരു മരം വേറിട്ട് വീഴുന്നതുപോലെ അയാൾ റോഡിലേക്ക് മലർന്നു വീണു. ആളുകൾ വാവിളിച്ച് നിന്നുപോയി. രണ്ട് തടിയന്മാരെ നിമിഷനേരം കൊണ്ട് നിലം പറ്റിച്ച ഇവൾ പെൺപുലി തന്നെ. ആളുകൾ ആരാധനയോടെ അവളെ നോക്കി നിന്നു. സോണിയ ശ്യാമിനെ നോക്കി. അവൾ കൈകെട്ടി നിന്നു. സോണിയ നിലത്ത് കിടന്ന് ഞരങ്ങുന്ന ആളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, താൻ ചേസ് ചെയ്ത് വന്നതാണല്ലേ. എടോ, മുട്ടാൻ വരുമ്പോൾ ഒന്നോർക്കണം, മുട്ടുന്നത് നല്ല ഇനത്തിനോട് ആണോ എന്നു. ഇതിവിടെ തീർന്നു, ദേ നിൽക്കുന്നില്ലേ, കൈയും കിട്ടി വരണം. സോണിയ ശ്യാമിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നീയൊക്കെ എത്ര കൂട്ടിയാലും കൂടാത്ത ഇനമാണ്, ചോദിച്ചു നോക്ക്, അറിയാം. അവൻ ഇടയ്ക്ക് കയറിയില്ല, നിൻ്റെയൊക്കെ ഭാഗ്യമെന്ന് കരുതിക്കും. കാറിൻ്റെ അടുത്ത് പകച്ചു നിന്ന മൂന്നാമത്തെ ആളെ നോക്കിക്കൊണ്ട് സോണിയ പറഞ്ഞു, എടുത്തുകൊണ്ട് പോകട്ടി ഉമ്മാരെ, ചെല്ലാൻ നോക്ക് കേട്ടോ. സോണിയ ചിരിച്ചുകൊണ്ട് ശ്യാമിൻ്റെ അടുത്തേക്ക് വന്ന് തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല എടാ കള്ളോർമ്മേ, നീ സുവിശേഷം പറയാൻ തുടങ്ങിയോ? എന്തൊരു വിനയം, എന്തൊരു ക്ഷമ. ഹ, അവൾ കളിയാക്കി. ശ്യാം ബുള്ളറ്റിൽ കയറിക്കൊണ്ട് പറഞ്ഞു, നീ ആരാണ്? വാണി വിശ്വനാഥോ? അടിയുടെ സ്റ്റൈൽ ആകെ മാറിയല്ലോ. സോണിയ അവളുടെ തോളിലിടിച്ചിട്ട് പറഞ്ഞു, അല്ലടാ ഫുലാൻ ദേവി, നീ വണ്ടി വിട്ടേ, അമ്പലത്തിൽ പോകണ്ടേ. ശ്യാം ബുള്ളറ്റ് തിരിച്ചുകൊണ്ട് പറഞ്ഞു, വേണ്ട, ഞാൻ ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ കാണാം, പിന്നെ കാണാമെന്ന്. ശ്യാം ബുള്ളറ്റ് സ്പീഡിൽ ശിവപ്രസാദിൻ്റെ അഡ്രസ്സ് നോക്കി വിട്ടു. അതേസമയം സേവ്യറേശൻ്റെ അടുത്ത് നിന്ന് മാധവൻ യാത്ര പറഞ്ഞിറങ്ങി. സേവ്യർ ഇന്നോവ കിടക്കുന്ന സ്ഥലം വരെ മാധവനെ അനുഗമിച്ചു. കാറിലേക്ക് കയറുമ്പോൾ മാധവൻ പറഞ്ഞു,
തമ്പാനൂർ വരുമ്പോൾ വിളിക്കൂ, ഉടനെ തന്നെ കാണേണ്ടി വരും. സേവ്യർ ചിരിയോടെ അയാളെ യാത്രയാക്കി. ഇന്നോവ കണ്ണിൽ നിന്നും മറഞ്ഞപ്പോൾ സേവ്യർ അറിയാതെ സെമിത്തേരിയിലേക്ക് നോക്കിപ്പോയി. ഇന്നലെ നടന്നത് അയാളുടെ ഓർമ്മയിലെത്തി. പെട്ടെന്ന് നോട്ടം പിൻവലിച്ചുകൊണ്ട് അയാൾ തൻ്റെ റൂമിലേക്ക് നടന്നു. അപ്പോഴാണ് അവിടേക്ക് ഒരു ഓട്ടോ വന്ന് നിന്നത്. സേവ്യർ തിരിച്ചു നോക്കി. ഓട്ടോയിൽ നിന്ന് രണ്ടുപേർ ഇറങ്ങി. അവരെ എവിടെയോ കണ്ട് പരിചയമുള്ളതുപോലെ അയാൾക്ക് തോന്നി. അപ്പോൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതുതന്നെ, ഗൾഫിലായിരുന്ന അയാൾ ഉറക്കെ ചിരിച്ചു. സേവ്യർക്ക് ആളെ മനസ്സിലായി. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മനസ്സിലായി, നീ തടിച്ചു, അതാണ് പെട്ടെന്ന് മനസ്സിലാകാത്തത്. അച്ഛ, കുറച്ച് ഗൗരവമുള്ളൊരു കാര്യം സംസാരിക്കാനുണ്ട്, നമുക്ക് അച്ഛൻ്റെ മുറിയിലിരിക്കാം. സേവ്യറിനെ തെറ്റി ചുളിഞ്ഞു. എന്താവും? ബേസിൽ ഓട്ടോ ഡ്രൈവറോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കൂടെ വന്ന ആളെയും കൂട്ടി സേവ്യറുടെ മുറിയിലേക്ക് പോയി. മുറിയിലെത്തിയ അവരോട് ഇരിക്കാൻ പറഞ്ഞ സേവ്യർ അവരുടെ മുഖത്തേക്ക് ആകാംക്ഷയോട് നോക്കിക്കൊണ്ട് കസാരയിലിരുന്നു. ബേസിൽ അച്ഛനോട് പറഞ്ഞു, അച്ഛോ, ഇത് കുര്യൻ, ഒരു സ്ഥലം ബ്രോക്കറാണ്. ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു. ഇവിടെ ഒരു വീടും സ്ഥലവും കൂടി നോക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് കാട്ടാക്കട റൂട്ടിൽ കഷ്ടി 1 കിലോമീറ്റർ തമ്പാരിൽ നിന്ന് മാറി ഒരു വീടും സ്ഥലവും കണ്ടത്. 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് കണ്ട് ഇഷ്ടപ്പെട്ടു, അത് വാങ്ങിക്കുകയും ചെയ്തു. പക്ഷേ അവിടെ കുഴപ്പമാണച്ചോ മുഴുവൻ. ഞാനൊരു ദിവസം രാത്രി അവിടെ ചെറിയ വെള്ളമടി പാർട്ടിയുമായി ചെന്നു. പറഞ്ഞിരുന്ന കൂട്ടുകാരും വന്നില്ല. അതുകൊണ്ട് ഞാൻ ചെറുതടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അടുത്തുള്ള ബിൽഡിംഗിൽ നിന്ന് ആരുടെയോ കരച്ചിൽ കേട്ടു. ഒരു പെൺകുട്ടിയായിരുന്നു എന്നാണ് ഓർമ്മ. ഞാൻ വേഗം തന്നെ പുറത്തേക്കിറങ്ങി നോക്കി. അപ്പോൾ സമയം രാത്രി 10 മണി കഴിഞ്ഞു കാണും. എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ബിൽഡിങ്ങിന് മുന്നിൽ വെട്ടമുണ്ടായിരുന്നു. അവിടെ നല്ല ഉയരമുള്ള ഒരാൾ നിൽക്കുന്നത് കണ്ടു. അയാളുടെ തോളിൽ ഒരു പെൺകുട്ടി കിടപ്പുണ്ടായിരുന്നു. അടുത്ത വർഷം ഒരു പുക പോലെ എന്തോ അവിടെ നിറഞ്ഞു. ഞാൻ കുടിച്ചത് മുഴുവൻ ആവിയായിപ്പോയി. പെട്ടെന്ന് നോക്കുമ്പോൾ 3 നില ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിൽ അയാൾ എന്നെ നോക്കി നിൽക്കുന്നു. ഞാൻ വേഗം വീട്ടിലേക്ക് കയറാൻ തുടങ്ങിയതും വീടിൻ്റെ വാതിൽ ആരോ അകത്തുനിന്ന് അടച്ചു കളഞ്ഞു. പിന്നെ ഞാൻ അവിടെ നിന്നില്ല, കാറിൽ കയറി പാഞ്ഞുപോയി. 3 ദിവസം പനി പിടിച്ച് കിടന്നു. പിന്നെ ബ്രോക്കറെ കണ്ട് കാര്യം പറഞ്ഞു. അപ്പോഴാണ് ബ്രോക്കർ പറഞ്ഞത്, അച്ഛനെ വന്നുകൊണ്ട് കാര്യം പറഞ്ഞ് വീടൊന്ന് വ്യഞ്ചരിക്കാം. ആ വീട് വാങ്ങിച്ചും പോയി. ആകെ ബുദ്ധിമുട്ടായി അച്ഛോ. ഞായറാഴ്ച അച്ഛനൊന്നും വന്നേ പറ്റൂ. ആ ബിൽഡിങ്ങിൽ എന്തോ പ്രശ്നമുണ്ട്. സേവ്യർ അയാളോട് ചോദിച്ചു, ആ ബിൽഡിങ്ങിൻ്റെ പുറകിൽ 2 മരണം നടന്ന വീടല്ലേ? അത് കേട്ട് കുര്യൻ പറഞ്ഞു, അതുതന്നെ, ആ വീട് പുറകിലാണ്. അത് വിൽക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ബേസിൽ മേടിച്ച വീടിൻ്റെ മുന്നിലാണ് ബിൽഡിങ്. അവിടെ പാഴ്സൽ കട മാത്രമാണ് ഉള്ളത്. ബാക്കി കുറച്ച് പണികൾ പൂർത്തിയാക്കാൻ കൂടിയുണ്ട്. സേവ്യർ ആലോചിച്ചു കൊണ്ടിരുന്നു. അയാൾ പുറത്തേക്ക് നോക്കി. പെട്ടെന്ന് സേവ്യറിൻ്റെ ജനാലയുടെ മുന്നിൽ ഓട്ടോ ഓടിച്ചു വന്നയാൾ നിൽക്കുന്നത് സേവ്യർ കണ്ടു. ബേസിലും കുര്യനും പറയുന്നത് കേൾക്കുകയായിരുന്നു അയാൾ. അവർക്ക് പുറകിലുള്ള ജനലിൻ്റെ സമീപമായിരുന്നു അയാൾ. സേവ്യർ അയാളെ സൂക്ഷിച്ചു നോക്കി. അയാൾ മറ്റേ സേവ്യറിനെ നോക്കി. ആ മുഖത്ത് ഒരു പരിഹാസം നിറഞ്ഞ ചിരി സേവ്യർ കണ്ടു. അയാൾ വിരലുയർത്തി ചുണ്ടിൽ വെച്ചുകൊണ്ട് മിണ്ടിപ്പോകരുതെന്ന് കാണിച്ചു. സേവ്യറിൻ്റെ നെറ്റിയിൽ വിയർപ്പ് ഉരുണ്ടുകൂടി. ഈ മുഖം, അതെ, ഇതിനു മുമ്പ് താൻ കണ്ടിട്ടുണ്ടിത്. സേവ്യറിൻ്റെ മുഖഭാവം കണ്ട് ബേസിൽ ചോദിച്ചു, എന്താണച്ചോ? സേവ്യർ പെട്ടെന്ന് ബേസിലിനെ നോക്കി. ഏയ്, ഒന്നുമില്ല. അയാൾ വീണ്ടും ജനാലയിലേക്ക് നോക്കി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഓട്ടോക്കാരൻ ഹോണടിക്കുന്ന ശബ്ദം കേട്ടു. അത് കേട്ട് ബേസിൽ പറഞ്ഞു, ഓഹ്, ശല്യം, കാർ സർവീസിങ് കൊടുത്തിരിക്കുകയാണച്ചോ. വൈകിട്ടേ കിട്ടും, അതാണ് ഓട്ടോ വിളിച്ച് വന്നത്. ടൗണിലോടുന്ന ആളല്ലേ, അതാണ് ഇത്ര ധൃതി കൂട്ടുന്നത്. ബേസിൽ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, അപ്പോൾ ഞായറാഴ്ച വരണം കേട്ടോ. അവർ യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി. സേവ്യർ എഴുന്നേറ്റ് പുറത്തേക്ക് ചെന്നു. വതക്കിൽ നിന്ന് അവർ പോകുന്നത് നോക്കി നിന്നു. ഓട്ടോക്കാരൻ അക്ഷമനായി നോക്കി നിൽക്കുന്നത് കണ്ടു. കുറച്ചു മുമ്പ് അപ്പോൾ താൻ കണ്ടത് തോന്നലാണോ എന്ന് സേവ്യർ സംശയിച്ചു. അവർ ഓട്ടോയിൽ കയറി പോകുന്നത് കണ്ട് സേവ്യർ തിരിഞ്ഞ് റൂമിലേക്ക് കയറി. എൻ്റെ കർത്താവേ, എന്തൊരു പരീക്ഷണമാണ് നടക്കുന്നത്. ആരാണയാൾ? എന്തിനായിരിക്കും ഈ കൊലപാതകങ്ങൾ ചെയ്തു കൂട്ടുന്നത്? അയാളൊരു സാധാരണ മനുഷ്യനല്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. മാധവൻ പറഞ്ഞതുപോലെ യുക്തിക്ക് നിരക്കാത്ത എന്തോ ഒന്ന് അയാൾ കസാരയിൽ ചാരിക്കിടന്ന് കണ്ണുകളടച്ചു. മനസ്സിൽ അമ്മയുടെ ചിരിക്കുന്ന മുഖം തെളിഞ്ഞു വരുന്നു. ചാച്ച എന്നുള്ള വിളി കാതിൽ മുഴങ്ങുന്ന പോലെ, മനസ്സിൽ വലിയൊരു ഭാരം പോലെ. തൊണ്ടക്കുഴിയിലൊരു കരച്ചിൽ വന്ന് പിടഞ്ഞു. കണ്ണടച്ച് കിടന്നുവെങ്കിലും അടഞ്ഞ മിഴികൾ അറിയാതെ കണ്ണുനീർ വാർത്തു. അതേസമയം ശ്യാമസോണിയും അഡ്രസ്സ് നോക്കി ശിവപ്രസാദിൻ്റെ വീടിന് മുന്നിൽ എത്തിയിരുന്നു. ബുള്ളറ്റിൽ നിന്നിറങ്ങിയ സോണിയെ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇവിടെ ഒരു സിനിമ ഡയറക്ടറെ വീടിൻ്റെ ഒരു ലക്ഷണവുമില്ല, സാധാരണ ഒരു വീടല്ലേ ശ്യാം. ബുള്ളറ്റ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ശ്യാം പറഞ്ഞു, അതെന്താ, ഡയറക്ടറുടെ വീടെന്നാൽ വലിയ മാളികയാകണം എന്നുണ്ടോ സോണി? സോണിയ മെല്ലെ പറഞ്ഞു, ശ്യാം, ജനൽ വഴി കട്ടിലിൽ കിടന്നുകൊണ്ട് നമ്മളെ ആരോ ശ്രദ്ധിക്കുന്നുണ്ട്.
ശ്യാം അങ്ങോട്ടേക്ക് നോക്കാതെ പറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചു അത്. ആ കിടക്കുന്നതാകണം ശിവപ്രസാദിൻ്റെ ഡയറക്ടർ. ശ്യാമസോണിയും മെല്ലെ വീടിൻ്റെ വാതിക്കലെത്തി. വാതിൽപ്പടിയുടെ മുകളിൽ തന്നെ സുദർശന മന്ത്രമടങ്ങിയ തകിട് ആണിയിൽ തറച്ചു വെച്ചിരിക്കുന്നത് ശ്യാം ശ്രദ്ധിച്ചു. സോണിയ കോളിംഗ് ബെല്ലടിച്ചു. എന്നിട്ട് ഒരു സ്റ്റെപ്പ് ഇറങ്ങി നിന്നു. അടുത്ത നിമിഷം തന്നെ വാതിൽ തുറന്നു. നെറ്റിയിൽ ചന്ദനക്കുറി ആർത്തിയ ഐശ്വര്യമുള്ള മുഖവുമായി 40 പ്രായം വരുന്ന ഒരു സ്ത്രീയായിരുന്നു വാതിൽ തുറന്നത്. സോണിയയും ശ്യാമിനെയും കണ്ടപ്പോൾ അവർ പറഞ്ഞു, കുട്ടികളെ, ശിവ ഇപ്പോൾ സിനിമയൊന്നും ചെയ്യുന്നില്ല, കാര്യങ്ങൾ അറിഞ്ഞില്ലേ? അവനൊരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു, പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു, വായിച്ചില്ലേ? ശ്യാം മനസ്സിലോർത്തു. ചാൻസ് ചോദിച്ചു വന്നതാണെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും അങ്ങനെ തന്നെ പോട്ടെ. ശ്യാം പെട്ടെന്ന് പറഞ്ഞു, എനിക്കല്ല, എൻ്റെ കൂട്ടുകാരി, ഇവൾക്ക് വേണ്ടിയാണ് വന്നത്. ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട്, അത് സാറിനോട് പറയണമെന്നുണ്ടായിരുന്നു. സാറിനെ ഒന്ന് കാണാൻ പറ്റുമോ? അവരെന്തോ പറയാൻ തുടങ്ങി. പെട്ടെന്ന് അകത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു. ചിറ്റേ, അവരെ ഇങ്ങോട്ടേക്ക് കയറ്റി വിട്ടേക്ക്. ആ സ്ത്രീ കുറച്ചു നേരം അവരെ നോക്കി നിന്നു. എന്നിട്ട് മെല്ലെ പറഞ്ഞു, വരൂ. ഇനി അവൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ പിന്നെ ഇന്നത്തേക്ക് അത് മതി. അവർ ശ്യാമിനെയും സോണിയെയും അകത്തേക്ക് ക്ഷണിച്ചു. എന്നിട്ട് അവർ മറ്റൊരു മുറിയിലേക്ക് പോയി. ശ്യാം അകത്തുനിന്ന് കണ്ണോടിച്ചു നോക്കി. ചെറിയ ഹാളിൻ്റെ നടുക്ക് തന്നെ ചെറിയൊരു പൂജാമുറി. കൃഷ്ണഭഗവാന്റെ മനോഹര രൂപം അവിടെ കണ്ടു. ശ്യാം ഒരു നിമിഷം കണ്ണുകളടച്ചു. കൃഷ്ണ, കാത്തോളണേ. അവൻ പ്രാർത്ഥിച്ച് സൈഡിലെ മുറിയിൽ നിന്ന് വീണ്ടും ശബ്ദം കേട്ടു. ഇങ്ങോട്ട് കയറി വരൂ. വരുമ്പോൾ അവിടെ നിന്ന് രണ്ട് കസാരയും എടുത്തു. നീ ചാൻസ് ചോദിച്ച് വന്നതാണ്, മനസ്സിലായോ? പേര് മാറ്റി പറയണം, കേട്ടല്ലോ. സോണിയ കസാര എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞു. ഓക്കെ. അവർ രണ്ട് കസാര എടുത്തുകൊണ്ട് റൂമിലേക്ക് കയറി. ബെഡിൽ തലേണെ അമർത്തി വെച്ച് കട്ടിലിൽ ബുദ്ധിമുട്ടി ചാരിയിരുന്നു കൊണ്ട് അവരെ നോക്കി. ഇരിക്കാൻ പറഞ്ഞു. ശ്യാമസോണിയും ഇരുന്നു. ശ്യാം മെല്ലെ പറഞ്ഞു, സാർ, ഞങ്ങൾ കോട്ടയത്തു നിന്ന് വന്നതാണ്. ഇങ്ങനെയൊരു ട്രാജഡി ഞങ്ങൾക്കറിയില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ അവസ്ഥയിൽ സാറിനെ കാണാൻ വരില്ലായിരുന്നു. ആക്സിഡൻ്റ് ഉണ്ടായി എന്നൊക്കെ അറിഞ്ഞിരുന്നു, അതൊരു മാസം മുമ്പാണല്ലോ. ഇപ്പോൾ കുഴപ്പമില്ല എന്ന് കരുതി എത്തിയതായിരുന്നു. ക്ഷമിക്കണം. ശിവപ്രസാദ് മെല്ലെ ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അത് സാരമില്ല. നിങ്ങളുടെ പേരെന്താണ്? താൻ കഥ എഴുതുന്ന ആളാണോ? വേറെ ആരോടെങ്കിലും ഇതിനു മുമ്പ് കഥ പറഞ്ഞിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും ഡയറക്ടറോടോ? തൻ്റെ കഥ കേട്ടിട്ട് എന്നെ കൊണ്ടൊന്നും ചെയ്യാനാവില്ല. ശ്യാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല സാർ, എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഇത് അശ്വതി, എൻ്റെ കൂട്ടുകാരിയാണ്. ഞാൻ ആദ്യമായാണ് ഒരു ഡയറക്ടറിൻ്റെ അടുത്ത് കഥ പറയാൻ ചെല്ലുന്നത്. പക്ഷേ എഴുത്തുകാരനൊന്നുമല്ല, ഒരു FB ഗ്രൂപ്പുണ്ട്, അതിൽ കഥ എഴുതി ഇടാറുണ്ട്. സപ്പോർട്ടുണ്ട് സാർ. അവിടെ അങ്ങനെ എഴുതിയ കുറച്ച് കഥകളുണ്ട് കയ്യിൽ. അതിൽ നല്ലൊരെണ്ണം സാറിനോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ അവസ്ഥയിൽ എങ്ങനെ പറയുമത്? ശിവപ്രസാദ് ശ്യാമിനെ നോക്കിയിരുന്നു. എന്നിട്ട് ചോദിച്ചു, തനിക്ക് മറ്റൊരു ഡയറക്ടറെയും പരിചയമില്ലേ? എൻ്റെ അടുത്ത് തന്നെ വരാൻ കാരണം? ശ്യാം ഒന്ന് ഇളകിയിരുന്നു കൊണ്ട് പറഞ്ഞു, സാർ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതുമല്ല സാർ, കേട്ടിട്ട് നല്ലതാണെന്ന് പറഞ്ഞാൽ എനിക്കത് സിനിമയിലേക്കുള്ള ഒരു പിടിവള്ളിയാകും സാർ. പിന്നെ എൻ്റെ കഥ ഹൊറാണ് സാർ. ശിവപ്രസാദിൻ്റെ മുഖത്തെ ചിരിമാഞ്ഞു. ശ്യാം കസാരയിൽ കുറച്ച് മുന്നോട്ട് ആഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു, സാർ ഈ കഥ കേട്ടു നോക്കൂ, എന്നിട്ട് കൊള്ളാമെങ്കിൽ സപ്പോർട്ട് തരിക. അയാളുടെ മറുപടി കാത്തു നിൽക്കാതെ ശ്യാം പറഞ്ഞു തുടങ്ങി. ഒരിടത്തൊരിടത്ത് ഒരു യുവ എഴുത്തുകാരനുണ്ടായിരുന്നു. അയാളുടെ കഥകൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഒരു FB ഗ്രൂപ്പിലായിരുന്നു അയാൾ തൻ്റെ കഥകൾ എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ പുതിയ കഥ അയാൾ സ്റ്റാർട്ട് ചെയ്തു. പതിവ് പോലെ ഗ്രൂപ്പിലുള്ളവർ രണ്ട് കൈകളും നീട്ടി ആ കഥകൾ സ്വീകരിച്ചു. ശ്യാമം നിർത്തി. എന്നിട്ട് പറഞ്ഞു, പക്ഷേ കഥ പോലെ ഓരോന്ന് സംഭവിക്കാൻ തുടങ്ങി. വായിക്കുന്നവർ മരണപ്പെട്ടു തുടങ്ങി. എങ്ങനെയെന്ന് ആർക്കും ഒരു പിടിയും കിട്ടിയില്ല. അവസാനം നിർത്തു. ശിവപ്രസാദ് തൻ്റെ ചെവിയിൽ രണ്ട് കൈയും പൊത്തി പിടിച്ചുകൊണ്ട് അലറി. ശ്യാം മെല്ലെയൊന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, പറയണം മിസ്റ്റർ ശിവപ്രസാദ്, നിങ്ങൾ എഴുതിയുണ്ടാക്കിയ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ അങ്ങനെയല്ല. അല്ലെങ്കിൽ അധികം വൈകാതെ ഈ നഗരം ആകെ മാറും. അങ്ങനെ സംഭവിക്കാനാണോ താങ്കളുടെ ആഗ്രഹം? എങ്കിൽ ഒന്നും പറയണ്ട. ശിവപ്രസാദ് ശ്യാമിനെ നോക്കിക്കൊണ്ട് മെല്ലെ പറഞ്ഞു, തൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു ഒരു കഥ എഴുതുന്ന ആളല്ലെന്ന്. എനിക്കറിയാവുന്നത് മുഴുവൻ ഞാൻ പറയാം, നിങ്ങൾ ജീവനോടെ ഉണ്ടെങ്കിൽ. ശ്യാം ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ മനുഷ്യൻ്റെ കയ്യിലല്ലല്ലോ ശിവപ്രസാദേ. താൻ പറയൂ, എന്നാലല്ലേ ബാക്കി ആരൊക്കെയുണ്ടെന്ന് എണ്ണമെടുക്കാൻ പറ്റൂ. ഞാൻ ശ്യാമർമ്മ. സോണിയെ നോക്കിക്കൊണ്ട്, ഇത് സോണിയ, ഞങ്ങൾ ക്രൈംബ്രാഞ്ചിൽ നിന്നുള്ള ഓഫീസേഴ്സാണ്. ശിവപ്രസാദിന് ഞങ്ങളെ വിശ്വസിക്കാം, അതിന് തുടക്കം തേടി ഞങ്ങൾ വന്നതാണ്. ശിവപ്രസാദ് അത് കേട്ട് ഒന്ന് ഞെട്ടി. എന്ത്, നിങ്ങൾ ക്രൈംബ്രാഞ്ചിൽ നിന്നാണോ?
അയാൾ പെട്ടെന്ന് തൻ്റെ തലയുടെ അടിയിൽ നിന്ന് കുറച്ച് പേപ്പർ എടുത്ത് ശ്യാമിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ദേ വായിക്കൂ, ഞാനെഴുതിയ കഥയിൽ നിങ്ങളുമുണ്ട്. പക്ഷെ നിങ്ങളെയും അവൻ കൊന്നുകളയുന്നതാണ് ഞാനെഴുതിയ കഥയിൽ. ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് ആർക്കും ഒരു ഊഹവും കിട്ടിയില്ല. ഞാനെഴുതിയ കഥയുടെ അവസാന ഭാഗത്തിലേക്ക് എത്തിയിരിക്കുന്നു. നിങ്ങൾക്കൂടി എത്താനുണ്ടായിരുന്നു. നിങ്ങളും എത്തിക്കഴിഞ്ഞു. ഇനി നടക്കാൻ പോകുന്നത് എൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞുപോയി കഴിഞ്ഞു. ശിവപ്രസാദ് ഭീതിയോടെ ശ്യാമിനെ നോക്കി. ശ്യാമസോണിയും ശിവപ്രസാദിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ശിവപ്രസാദ് കിതച്ചുകൊണ്ട് തൻ്റെ നെഞ്ചി തിരുമ്മിക്കൊണ്ടിരുന്നു. അയാൾ വല്ലാത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്നുവെന്ന് ശ്യാമിന് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞ് ശിവപ്രസാദ് തുടർന്നു, ഇവിടെ ഇപ്പോൾ നടക്കുന്നതെല്ലാം ഒരു മാസം മുമ്പ് നടന്ന വലിയൊരു സംഭവത്തിൻ്റെ ബാക്കിയാണ് സർ. എൻ്റെ മനസ്സിൽ ബാക്കി അവശേഷിക്കുന്നത് ഞാൻ പറയാം. മുമ്പ് ഇവിടെ വന്ന ജയശങ്കർ എന്നോട് ചോദിച്ചിരുന്നു, പക്ഷേ ഞാനൊന്നും പറഞ്ഞില്ല. കാരണം അതയാളുടെ ജീവനെടുത്തേക്കും എന്ന ഭയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അയാളും പോയി. ശ്യാം അയാളോട് ചോദിച്ചു, മിസ്റ്റർ, നിങ്ങളിപ്പോഴും ഒന്നും പറയുന്നില്ല. ഒരു മാസം മുമ്പ് നടന്ന സംഭവങ്ങൾ, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങൾ, മിസ്സിംഗ്, ഇതെല്ലാം നിങ്ങളുടെ ഷൂട്ടിങ്ങായി എന്താണ് കണക്ഷൻ? ശ്യാമിൻ്റെ ചോദ്യത്തിന് ശിവപ്രസാദ് കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം മറുപടി പറഞ്ഞു, നിങ്ങളും മറ്റുള്ളവരും കരുതുന്ന പോലെ ഷൂട്ടിംഗ് തുടങ്ങിയ കഥ എൻ്റെയല്ല. ശ്യാമസോണിയും പരസ്പരം ഒന്നും നോക്കി. ശിവപ്രസാദ് തുടർന്ന് പറഞ്ഞു, ഞാനെടുത്ത സിനിമകളെല്ലാം സമകാലിക വിഷയങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു. എല്ലാറ്റിൻ്റെയും കഥ, തിരക്കഥ, സംഭാഷണം എല്ലാം ഞാൻ തന്നെയാകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. എല്ലാ സിനിമയും സൂപ്പർ ഹിറ്റും അങ്ങനെ തന്നെ. ഒരു വർഷം മുമ്പ് ചെയ്ത് തിയേറ്ററിൽ വിജയം കൈവരിച്ച നിലാവ് പോലെ എന്ന റൊമാൻറ്റിക് സിനിമയുടെ വിജയാഘോഷമായിരുന്നു ഗ്രീൻ ഹോട്ടൽ. പ്രൊഡ്യൂസറും ബാക്കി അണികറയിൽ പ്രവർത്തിച്ചവരുമെല്ലാം മതിമറന്ന് ആഘോഷിച്ചു. എല്ലാം കഴിഞ്ഞ് അവർ പിരിഞ്ഞ് ഞാൻ ഹോട്ടൽ മുറിയിൽ തന്നെ കിടന്നു. ബാക്കി എല്ലാവരും പോയിരുന്നു. രാത്രി ഒരു മണി കഴിഞ്ഞ് കാണും, ലോക്ക് ചെയ്യാത്ത ഡോറ് തുറന്ന് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്തേക്ക് വന്നു. നല്ല ഉറക്കത്തിലായിരുന്നു ഞാൻ. അയാളെന്നെ വിളിച്ചുണർത്തി. വല്ലാതെ ദേഷ്യത്തോടെ ഉണർന്ന ഞാൻ വായിൽ വന്ന ചീത്തയെല്ലാം പറയാനായി ആ ചെറുപ്പക്കാരനെ നോക്കി. പക്ഷേ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അയാളോട് ദേഷ്യപ്പെടാൻ എനിക്ക് കഴിഞ്ഞില്ല. വല്ലാത്തൊരു ആകർഷണം അയാൾക്കുണ്ടായിരുന്നു. അയാൾ സ്വയം പരിചയപ്പെടുത്തി, പീറ്റർ പോൾ എന്നായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ പേര്. അയാളെന്നെ കാണാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വന്നതായിരുന്നു. ഞാൻ അയാളോട് ഇരിക്കാൻ പറഞ്ഞു. അയാൾ തൻ്റെ കയ്യിൽ കരുതിയിരുന്ന ഒരു സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, സാർ, എൻ്റെ 6 വർഷത്തെ അധ്വാനമാണ് ഈ കഥ. സാർ ഇതൊന്ന് വായിച്ചു നോക്കണം. വളരെ രഹസ്യമായി എഴുതിയതാണ് സാർ ഞാനിത്. ആർക്കും അറിയില്ല ഞാൻ കഥ എഴുതിയത്. 2 പേർക്ക് മാത്രം അറിയാം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് അവർ. ഞാൻ ഓടിച്ച് വായിച്ചു നോക്കി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ഹൊറർ കഥ. സാധാരണ ഇതുപോലെയുള്ളവ കഥ ഞാൻ ശ്രദ്ധിക്കാറില്ല. പക്ഷേ അയാളുടെ അവതരണം പുതുമയുള്ളതായിരുന്നു. ഞാൻ ഓടിച്ചു വായിച്ചിട്ട് അയാൾക്ക് സ്ക്രിപ്റ്റ് തിരികെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ 10 മണിക്ക് കോവളം ബീച്ചിൽ വരിക. അവിടെ ഒരു റിസോർട്ടുണ്ട്, സി എന്ന പേരുള്ള റിസോർട്ട്. അവിടെ കാണാം, താൻ പൊയ്ക്കോളൂ. അയാൾ സന്തോഷത്തോടെ നാളെ കാണാം എന്ന് പറഞ്ഞു പോയി. വീണ്ടും വാതിൽ ലോക്ക് ചെയ്ത് ഉറങ്ങാൻ കിടന്ന എനിക്ക് പക്ഷേ കണ്ണിൽ ഉറക്കം വന്നില്ല. ആ കഥ വല്ലാതെ മനസ്സിൽ കയറിക്കൂടി. പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ പ്രൊഡ്യൂസർ സക്രയെ പോയി കണ്ടു. മലയാള സിനിമ ഇതുവരെ കൈവയ്ക്കാൻ ധൈര്യം കാണിക്കാത്ത ആ കഥ കേട്ടപ്പോൾ സക്രിയ ഉത്സാഹത്തിലായി. അങ്ങനെ അയാളുടെ തന്നെ ഷെയറുള്ള കോവളത്തെ സീ റിസോർട്ടിൽ ഞങ്ങൾ ആ ചെറുപ്പക്കാരനെ കാത്തിരുന്നു. 10 മണിയായപ്പോൾ അയാൾ വന്നു. കൂടെ 2 പേരും ഉണ്ടായിരുന്നു. അയാൾ അവരെ പരിചയപ്പെടുത്തി. തമ്പാനൂർ വന്നു പഠിക്കുന്ന 2 കാമുകന്മാർ. ഇവിടെ അവരാണ് ശിവപ്രസാദിനെ അയാൾക്ക് കാണിച്ചു കൊടുത്തത്. അങ്ങനെ കാര്യങ്ങൾ ഉറപ്പിച്ച് സക്രിയ സിനിമ എടുക്കാമെന്ന് പറഞ്ഞു. ചെറിയൊരു എമൗണ്ടും കൊടുത്തു. ഞങ്ങൾ സ്ക്രിപ്റ്റ് വാങ്ങിച്ചു. ബാക്കി പിന്നെയെന്ന് പറഞ്ഞു. അങ്ങനെ കഥയുടെ ലൊക്കേഷൻ കണ്ടുവരുമ്പോഴായിരുന്നു സക്രിയ ആ ചോദ്യം ചോദിച്ചത് എന്നോട്. എടോ, തൻ്റെ സിനിമയുടെ സ്ക്രിപ്റ്റ് ആ പയ്യന് കൊടുക്കണോ? സ്ക്രീനിൽ തൻ്റെ പേര് മാത്രം പോരെ. സക്രിയ തൊടുത്തുവിട്ട വിഷം എൻ്റെ ഉള്ളിൽ കയറി. ഏത് വിധേനയും ആ കഥ എൻ്റേതാക്കണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. എൻ്റെ ഉറ്റ സുഹൃത്തായ പുരാവസ്തു ഗവേഷകൻ ജയേഷുമായി ഞാനത് ചർച്ച ചെയ്തു. അങ്ങനെ ഞാൻ പീറ്ററെ വിളിച്ചു വരുത്തി സംസാരിച്ചു. പക്ഷേ 8 ലക്ഷം തന്നാലും കഥ അയാൾ തൻ്റെ പേരിലാക്കില്ല എന്ന് തീർത്ത് പറഞ്ഞു. അങ്ങനെ അന്ന് ഞങ്ങൾ പിരിഞ്ഞു. പക്ഷേ അങ്ങനെ തോറ്റുകൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു ദിവസം സക്രിയ എന്നെ കാണാൻ വന്നു. അങ്ങനെ പീറ്ററിൻ്റെ കൂട്ടുകാരെ വിലക്കിയെടുത്തു ഞങ്ങൾ. അവർ അങ്ങനെ പീറ്റർ പോളിനെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി. അവിടെ വന്ന ശേഷം ലൊക്കേഷൻ കാണാനെന്ന ഭാവത്തിൽ ഞാനും സക്രിയയും അയാളെ ബോണക്കാട് ബംഗ്ലാവിനടുത്തെത്തിച്ചു.
അവിടെ കാത്തു നിന്ന ജയേഷൻ ചേർന്ന് പീറ്റർ പോളിനെ കൊല ചെയ്തു. അവിടെ തന്നെ കുഴിച്ചുമൂടി. ആ ഭാഗത്ത് ആരും അങ്ങനെ വരാറില്ല. അതുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായിരുന്നു. ശിവപ്രസാദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. സ്വന്തം ഇമേജ് പുതിയയാൾ കൊണ്ടുപോകുമോ എന്ന ഭയം എന്നെ വല്ലാത്ത അവസ്ഥയിലാക്കിയിരുന്നു. കുറച്ചുനാൾ പീറ്ററിനെ അന്വേഷിച്ച് കുറച്ച് തിരിച്ചലുകൾ നടന്നു. അവൻ്റെ കൂട്ടുകാർക്കും മനസ്സിലായില്ല അവൻ ജീവനോടെ ഇല്ല എന്ന്. ഒരുപാട് തിരഞ്ഞിട്ടും പക്ഷേ അയാളെ കണ്ടുകിട്ടിയില്ല. പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ പഴയ കാര്യങ്ങൾ മറക്കുമല്ലോ. അങ്ങനെ പീറ്റർ വിസ്മൃതിയിലായി. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് പീറ്ററിൻ്റെ കഥ ഞാൻ കുറച്ചുകൂടി ഭാവന ചേർത്ത് എഴുതിയുണ്ടാക്കി. ഡ്രാക്കുള എന്ന പേരുമിട്ടു. അങ്ങനെ പീറ്റർ കൊല്ലപ്പെട്ട് 1 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ഷൂട്ടിംഗ് ആരംഭിച്ചു. പക്ഷേ പിന്നെ നടന്നതെല്ലാം ഭീകരമായിരുന്നു. ഷൂട്ടിങ്ങിന് വേണ്ടി ജയേഷ് 1 ചെമ്പുപെട്ടി സമ്മാനിച്ചു. 2 ദിവസം മാത്രം കയ്യിൽ വയ്ക്കാൻ അനുവദിച്ചുകൊണ്ട് പക്ഷേ സ്ക്രിപ്റ്റ് പോലെ തന്നെ റിയലായി ഓരോന്ന് സംഭവിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ പുറകെ ആരോ ഉണ്ട് എന്ന് ശക്തമായ തോന്നൽ. സിനിമയിൽ മെയിൻ റോൾ ചെയ്യാൻ വന്ന 3 പേർ മിസ്സിങ്ങായി. ജയേഷും എൻ്റെ കൂട്ടുകാരും കൊല്ലപ്പെട്ടു. പിന്നെ എൻ്റെ അവസ്ഥ ഇതായിരുന്നു. മെല്ലെ ഓരോരുത്തരായി വീണുകൊണ്ടിരിക്കുന്നു. അവൻ പീറ്റർ പോൾ ഓരോരുത്തരെയായി തീർത്തു തുടങ്ങി. അവൻ്റെ കൂട്ടുകാരിയായ ആ പെൺകുട്ടി, അവളുടെ കാമുകൻ, പിന്നെ മരിച്ചവർ എല്ലാം അവൻ്റെ മരണവുമായി ബന്ധമുള്ളവരാണ്. ആ പേരിൽ നിങ്ങളുമുണ്ട്. പീറ്ററിൻ്റെ പേരിലുള്ള മരണച്ചീട്ടിൽ നിങ്ങളെങ്ങനെ എത്തിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ശ്യാമിൻ്റെ നെറ്റി ചുളിഞ്ഞു. സോണിയെ നോക്കിക്കൊണ്ട് അവൻ മെല്ലെ പറഞ്ഞു, അതെ, പീറ്റർ പോളിൻ്റെ ലിസ്റ്റിൽ ഞങ്ങളും പെട്ടുപോയി. അത് കേട്ട് വല്ലാത്തൊരു ഞെട്ടലിൽ സോണിയ ശ്യാമിൻ്റെ മുഖത്തേക്ക് നോക്കി. സോണിയ ശ്യാമിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു, നീ എന്താണ് പറഞ്ഞത്? നമ്മളങ്ങനെ ഇതിൽപ്പെടും? ശ്യാം, കാര്യങ്ങൾ തെളിച്ചു പറയണം. ശ്യാം സോണിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എല്ലാം നിനക്ക് മനസ്സിലാകും സോണി. ശ്യാം അവളോട് പറഞ്ഞു. ശിവപ്രസാദ് അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ചെയ്ത വലിയൊരു തെറ്റ്. സ്വന്തം സ്റ്റാറ്റസിന് ഇടിവ് വരുമോ എന്നുള്ള ഈഗോ, അതുകൊണ്ട് അരുതാത്തത് ചെയ്യിച്ചു. അതിനുള്ള ശിക്ഷ ഇതൊന്നുമല്ലെന്ന് എനിക്കറിയാം. എൻ്റെ മരണം കൂടി വേണം എങ്കിലേ അവൻ അടങ്ങും. ശ്യാം മെല്ലെ പറഞ്ഞു, നിങ്ങളുടെ ജീവനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, അത് ഞങ്ങൾക്ക് വിട്ടേക്ക്. എനിക്കറിയേണ്ട ചിലത് കൂടിയുണ്ട്. ആ സ്ക്രിപ്റ്റ് ഗ്രീൻ ഹോട്ടൽ മുറിയിൽ നിന്ന് മിസ്സായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെ അത് അന്വേഷിച്ചെത്തിയത് ആരൊക്കെയായിരുന്നു? ബോണക്കാട് ബംഗ്ലാവിൻ്റെ അടുത്ത് വെച്ചുള്ള കൊലപാതകങ്ങൾ, അതിൽപ്പെട്ട ആളുകളായിരുന്നു ഹോട്ടലിലും ചെന്നത്? ശിവപ്രസാദ് ശ്യാമിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ജയേഷും റാംബോ ശിവൻ എന്നു പേരുള്ള ശിവനും കൂടിയായിരുന്നു ഹോട്ടലിൽ ചെന്നത്. ആ സ്ക്രിപ്റ്റ് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് നശിപ്പിക്കാനായിരുന്നു ഞാൻ നിർദ്ദേശിച്ചത്. പക്ഷേ 2 പേർ അതിനു മുമ്പ് തന്നെ ആ സ്ക്രിപ്റ്റ് എടുത്തുകൊണ്ട് പോയിരുന്നു. ജയേഷ് ഷൂട്ടിങ്ങിന് ഉപയോഗിക്കാൻ തന്ന പെട്ടി പുറത്ത് കിടന്നാൽ അപകടമുണ്ടാകുമെന്ന് സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പെട്ടിയും മിസ്സായി കഴിഞ്ഞു. അതന്വേഷിച്ചു പോയ ജയേഷും ശിവനും കൊല്ലപ്പെട്ടു. അയാളുടെ വാക്കുകൾ കേട്ട ശ്യാം 1 നിമിഷം ആലോചിച്ചുകൊണ്ട് പറഞ്ഞു, ആ കൊലപാതകങ്ങളും ചെയ്തത് പീറ്റർ പോൾ തന്നെയാണെന്നാണോ താങ്കൾ പറയുന്നത്? ശിവപ്രസാദ് പറഞ്ഞു, ഉറപ്പാണ്. കഥ പോലെ തന്നെ പീറ്റർ പോൾ ഉയർത്തു വന്നു. രക്തദാഹിയായ ദുരാത്മാവായിട്ട് അവനെ ഇല്ലാതാക്കിയവരെയും അവരെ സഹായിച്ചവരെയും എല്ലാം തന്നെ അവൻ കൊന്നെടുക്കുന്നു. ഇവിടെ നിങ്ങളുടെ നിയമത്തിന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല സാർ. അവൻ്റെ കലി അടങ്ങുന്നത് വരെ ഇവിടെ ജീവനുകൾ വീണുകൊണ്ടിരിക്കും. എൻ്റെ മരണം എപ്പോൾ വേണമെങ്കിലും ഇവിടെ എത്തും. ഇവിടെ മരിച്ചവരെല്ലാം തന്നെ അവൻ്റെ മരണവുമായി ബന്ധമുള്ളവരാണ്. കുറച്ച് പേരുടെ കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷേ ജയശങ്കർ, കിരൺ, രാജൻ, ഒരു സ്ത്രീയും കുട്ടിയും, ഇവരൊക്കെ മരിച്ചത് എങ്ങനെയെന്നറിയില്ല. അവർക്കും പീറ്റർ പോളിനും തമ്മിൽ എന്തോ ബന്ധമുണ്ട്, അത് ഉറപ്പാണ്. ശ്യാം കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം ചോദിച്ചു, ഈ പീറ്റർ പോൾ എവിടെ നിന്നാണ് വന്നത്? ശിവപ്രസാദ് പറഞ്ഞു, കാസർഗോഡ് ജില്ലയിൽ എന്നാണ് എന്നോട് പറഞ്ഞത്. അവൻ്റെ കൂട്ടുകാരെന്ന് പരിചയപ്പെടുത്തിയ 2 പേരും മരിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ആളുകളോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ശ്യാം എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളും മരണ ലിസ്റ്റിൽ ഉണ്ടെന്നാണല്ലോ സ്ക്രിപ്റ്റിൽ എഴുതി വച്ചിരിക്കുന്നത്. ഞങ്ങളുടെ നറുക്ക് എപ്പോഴാണെന്ന് നോക്കട്ടെ, പിന്നെ കാണാം. ശിവപ്രസാദ് പറഞ്ഞു, സാർ, ഞാൻ പറഞ്ഞത് അത്രയും സത്യമാണ്. സൂക്ഷിച്ചു വേണം മുന്നോട്ട് നീങ്ങാൻ. ശ്യാമെന്ന് ചിരിച്ചു. എന്നിട്ട് സോണിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇറങ്ങാം സോണി. സോണിയ എഴുന്നേറ്റു. അവർ പുറത്തേക്കിറങ്ങി. ശ്യാം ബുള്ളറ്റിൽ കയറിയിരുന്നു. സ്റ്റാൻഡ് തട്ടി, എന്നിട്ട് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. സോണിയ പെട്ടെന്ന് താക്കോൽ ഓഫ് ചെയ്തു. ശ്യാം ചോദ്യഭാവത്തിൽ അവളെ നോക്കി. ശ്യാം, ഒരാളെ കൊന്നുകളഞ്ഞുവെന്ന് ഒരാൾ പറയുന്നു, അത് നമ്മുടെ മുന്നിൽ വെച്ച്. എന്നിട്ടും അത് ശ്രദ്ധിക്കാതെ നീ എങ്ങോട്ടാണ് ശ്യാം? ഈ അവസ്ഥയിൽ ആരാണെങ്കിലും അയാൾ ഒരു ക്രൈം ചെയ്തയാളാണ്. ശ്യാം അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സോണി, ശിവപ്രസാദ് പറഞ്ഞതെല്ലാം നീ വിശ്വസിച്ചുവല്ലേ? അവൻ താക്കോൽ ഓൺ ചെയ്തുകൊണ്ട് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇതൊരു ഡെത്ത് ഗെയിമാണ്. അതിലെ ചെറിയൊരു അഭിനേതാവ് മാത്രമാണ് ശിവപ്രസാദ്.
കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്, എന്നിട്ട് പറയാം പോരെ. സോണിയ ശ്യാമിനെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു, ഇവൻ എന്തൊക്കെയാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. ശ്യാം അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കേരളം ഇങ്ങോട്ട്, കുറച്ചധികം വിയർപ്പൊഴിക്കേണ്ടി വരും എന്നത് ഉറപ്പാണ്. സോണിയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആട്ടെ ശ്യാം, എന്തിനും ഞാൻ കൂടെ തന്നെയുണ്ട്. എന്തായാലും മരിക്കും, അത് എങ്ങനെയാണെന്ന് മുകളിലുള്ളവൻ തീരുമാനിക്കും. ശ്യാമെന്ന് ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, ഈ കളി ചിലപ്പോൾ നമ്മൾ വിജയിച്ചില്ലെന്ന് വരും സോണി, പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ വന്നതുപോലെ തന്നെ മടങ്ങും. അത് ശ്യാം തരുന്ന വാക്കാണ്. ബുള്ളറ്റ് ശിവപ്രസാദിൻ്റെ വീട്ടിൽ നിന്ന് റോഡിലേക്ക് ഇറക്കിക്കൊണ്ട് ശ്യാം പറഞ്ഞു, ആദ്യം പോലീസ് സ്റ്റേഷനിൽ ചെല്ലണം. ശ്യാം ബുള്ളറ്റ് സ്റ്റേഷനിലേക്ക് വിട്ടു. ഇതേസമയം തന്നെ സ്റ്റേഷനിൽ യൂത്ത് നേതാവ് മഹേഷ് എത്തിയിരുന്നു രംഗരാജിനെ കാണാൻ. ഇവിടെ തനിക്ക് ഞാൻ അവരുടെ ഫോട്ടോ അയച്ചു തന്നതല്ലേ, എന്നിട്ട് അവരെ തൊടാൻ പറ്റിയോ, മഹേഷിൽ നിന്ന് വിറച്ചുകൊണ്ട് ചോദിച്ചു. രംഗരാജ് തലചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു, സാർ അത് വന്ന് ഒരു പ്രശ്നം സാർ. മഹേഷ് അയാളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഇനി നീയൊന്നും ഉണ്ടാക്കണ്ട, പിള്ളേർ സ്കെച്ചിട്ട് കഴിഞ്ഞു അവരെ. ചെങ്കൽച്ചുളയിലെ ആൺപിള്ളേർ അവനെ തുണ്ടന്തുണ്ടമാക്കി പാഴ്സലാക്കും, താൻ ഇടപെടരുത് കേട്ടല്ലോ. രംഗരാജ് എന്തോ പറയാൻ തുടങ്ങി. മഹേഷ് കൈയുയർത്തി അത് വിലക്കിക്കൊണ്ട് പറഞ്ഞു, അപ്പോൾ സമയം 10 മണി, അരമണിക്കൂർ കഴിഞ്ഞൊരു കോൾ വരും, എടുത്തു നോക്ക്, എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അയാൾ പുച്ഛം നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. രംഗരാജ് ഒന്നും മിണ്ടാതെ നിന്നു. സമയം കടന്നുപോയി. പെട്ടെന്നൊരു കോൾ വന്നു. മഹേഷ് സമയം നോക്കി. അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് രംഗരാജ് പറഞ്ഞു, സാർ സൊല്ലിവിട്ടവർക്ക് അരമണിക്കൂർ വേണമായിരിക്കും, എന്നാൽ ശ്യാം സാറിന് അതിൻ്റെ പകുതി പോതും സാർ. അയാൾ ഫോൺ അയാൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. മഹേഷിൻ്റെ നെറ്റി ചുളിഞ്ഞു. അയാൾ ഫോണെടുത്ത് ചെവിയിൽ വെച്ചു. സാർ എല്ലാവരും വീണു സാർ, മിക്കവർക്കും കണക്കിന് കിട്ടി, ആ പെണ്ണായിരുന്നു കൂടുതൽ തല്ലിയത്. സാർ ഞങ്ങൾ ബേക്കറി ജംഗ്ഷനിലുള്ള രാജു ഹോട്ടലിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുകയാണ്, ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെങ്കിൽ ഞങ്ങൾ ചത്തുപോകും, വേഗം വാ. ഫോൺ കട്ടായി. മഹേഷിൻ്റെ മുഖം വിയർത്തു. അയാൾ ദയനീയമായി രംഗരാജിനെ നോക്കി. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശ്യാം വർമ്മ സോണിയ, ഇവർ പുലി സാർ, അടിനാ അടി, പാസം എന്നാൽ പാസം. സാർ എന്നെ പാർ, ശ്യാം സാർ തന്ന പിച്ച സാർ ഈ ജീവൻ. ആക്സിഡൻറ്റിൽ റോഡിൽ കിടന്ന എന്നെ ആരും നോക്കിയില്ല, ശ്യാം സാർ എന്നെ കാപ്പാത്തി. സാർ അവരെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട്, എങ്കിലും ആപത്ത് വന്നിടം കടവ് പോലെ കാപ്പാത്തി. സാർ അവരോട് മുര വേണ്ട എന്ന് സ്വന്നാ വന്നത്, സാർ സമ്മതിച്ചില്ല. മഹേഷിൻ്റെ മുഖം വിളറിവെടുത്തു. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു ബുള്ളറ്റ് വന്നു. രംഗരാജ് അങ്ങോട്ടേ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഹാ സിംഹ സാർ പാറ്. ബുള്ളറ്റിൽ നിന്നിറങ്ങി വരുന്ന ശ്യാമിനെ നോക്കി അയാൾ പറഞ്ഞു. ശ്യാമസോണിയും അകത്തേക്ക് കയറി. രംഗരാജും പോലീസുകാരും അവർക്ക് സല്യൂട്ട് കൊടുക്കുന്നത് കണ്ട് മഹേഷ് അറിയാതെ എഴുന്നേറ്റ് പോയി. ശ്യാം മഹേഷിനെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് മെല്ലെ പറഞ്ഞു, ഈ പാറക്കുളത്തിലെ സിലോമീനെ പിടിക്കാൻ മണ്ണിര കുത്തി ഈസിയായി പിടിക്കുന്ന പരിപാടി കടലിലെ സ്രാവിനെ പിടിക്കാൻ നടത്തരുത്. അടപടലം മുറിഞ്ഞു പോകും വരുന്നവൻ. ആളറിഞ്ഞ് മുട്ടുമോനെ മഹേഷ് നേതാവേ, നിന്നെ ഈ മോണോവാക്റ്റ് ഇവിടെ പാവങ്ങളുടെ അടുത്ത് നടക്കും. അതും വെച്ച് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ, നീ പറഞ്ഞുവിട്ട കുറച്ച് കീടങ്ങളോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും. പോലീസ് സ്റ്റേഷൻ എന്നാൽ നിനക്ക് കയറി നിറങ്ങാനുള്ള സ്ഥലമല്ല മോനെ. മോമ്പോയ അണികൾക്ക് കുഴമ്പോ കുപ്പിവെള്ളമോ മേടിച്ചു കൊടുക്ക്. ഒറ്റയടിക്ക് ഒരുത്തൻ പറഞ്ഞു, നീ പോലീസ് സ്റ്റേഷനിലുണ്ടെന്ന് വരെ പോയി എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്ക്. ശ്യാമിൻ്റെ വാക്കുകൾ കേട്ട മഹേഷ് കുനിഞ്ഞ ശിരസുമായി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ശ്യാം രംഗരാജിൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, നിൻ്റെ കണ്ണുപൊത്തിക്കളി ഇപ്പോഴും ഉണ്ടോ രംഗരാജ്? രംഗരാജ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാർ അത് വന്ന്. ശ്യാം അയാളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വർഷം മുമ്പ് തിരുവനന്തപുരത്ത് വന്ന് മിസ്സിംഗ് ആയ ഒരു കേസുണ്ട്, പീറ്റർ പോൾ എന്നാണ് അയാളുടെ പേര്, അതിൻ്റെ ഫയൽ എനിക്ക് കാണണം വേഗം. രംഗരാജ് മറ്റ് പോലീസുകാരെ ഒന്ന് നോക്കി. അവർ ഫയലിലെ ഡീറ്റെയിൽസ് എടുക്കാൻ തുടങ്ങി. ശ്യാം രംഗരാജിനെ മുറിയിൽ ചെന്നിരുന്നു. സോണിയ അവനോട് ചോദിച്ചു, ശ്യാം ഇതൊരു കുഴഞ്ഞു മറിഞ്ഞ കേസാണല്ലോ. അപ്പോഴേക്കും ശ്യാമിൻ്റെ മുന്നിൽ ആ ഫയലെത്തി. ശ്യാം അതിൽ കണ്ണൊടിച്ചു. ശ്യാമിൻ്റെ നെറ്റി ചുളിഞ്ഞു. ഫയൽ മടക്കി വെച്ചിട്ട് ശ്യാം രംഗരാജിനെ വിളിച്ചു, കുറച്ച് നിർദ്ദേശങ്ങൾ നൽകി. പിന്നെ സോണിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സോണി സോണി, ചിലപ്പോൾ ഇവിടെ കൊലപാതകങ്ങളുടെ എണ്ണം കൂടും. വ്യക്തമായ വലിയൊരു സ്ക്രിപ്റ്റ് ഇതിൻ്റെ പുറകിലുണ്ട്. ശിവപ്രസാദ് പറഞ്ഞു തന്ന കാര്യങ്ങൾ അവസാനത്തെ അല്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. വെരി ഡേഞ്ചർ ഡെത്ത് ഗെയിം. പീറ്റർ പോൾ അതിലെ ഒരു വെറും അഭിനേതാവും മാത്രം. സോണിയ ഒന്നും മനസ്സിലാകാതെ ശ്യാമിൻ്റെ മുഖത്തേക്ക് നോക്കി.